ഒരു അമ്മ എന്ന രീതിയിൽ എനിക്ക് എന്നിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണുള്ളത്. അത് താങ്കളുടെ അമ്മയ്ക്കും ഈ മണ്ണിനും ഭൂമിക്കും ബാധകമാണ്. ഒരു തമാശ പറയട്ടെ, പറയട്ടെ, അവരെല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ ചെയ്തു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം കുട്ടിക്ക് ജീവൻ വന്നു. നിങ്ങൾ അതിലേക്ക് മരണത്തെ ഇടുമ്പോൾ അതിൽ നിന്ന് ജീവൻ പൊട്ടിവിരിയും. സദ്ഗുരു, ഞാൻ ഈയിടെയാണ് ഒരു അമ്മയായത്. ഞാൻ അമ്മയായതിനു ശേഷം എനിക്ക് എൻ്റെ ഈ ഭൂമിയുമായുള്ള എൻ്റെ ബന്ധം, പ്രകൃതിയുമായുള്ള എൻ്റെ ബന്ധം, അങ്ങനെ ഒരുപാട് ഭൂമിയുമായും ജീവിതത്തിലെ പല കാര്യങ്ങളുമായും നമുക്കൊരുപാട് സഹജാവബോധമുണ്ടാകും. എനിക്കിപ്പോൾ തോന്നുന്നത് ഒരു അമ്മ എന്ന രീതിയിൽ എനിക്ക് എന്നിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണുള്ളത്. അതേസമയം തന്നെ ഈ ഭൂമിയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അവിടെ നിന്നും നമ്മൾക്ക് നിരുപാധികമായ സ്നേഹമാണ് കിട്ടുന്നത്. പക്ഷേ ഒരമ്മ എന്ന രീതിയിൽ എവിടെയോ എനിക്കൊരു കുറവുള്ളതുപോലെ തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് തീർച്ചയാണ് നമ്മുടെ ഭൂമി, കാരണം നമ്മൾ മണ്ണിനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അതും നശിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹമോ, ഭൂമിക്ക് നമ്മളോടുള്ള അനുകമ്പയോ നിരുപാധികമല്ല. മറ്റുള്ള ബന്ധങ്ങളെ അപേക്ഷിച്ച് വളരെ കുറച്ച് നിബന്ധനകൾ മാത്രമാണ് അമ്മയുമായി ഉള്ളത്. എന്നാലും നിബന്ധനകളുണ്ട്. ഹലോ, നിങ്ങളെന്തു പറയുന്നു? നിബന്ധനകളുണ്ട്, വളരെ കുറവാണ്. ഒന്നും നിരുപാധികമല്ല, നമ്മളിത് മനസ്സിലാക്കണം. ഭൂമിയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കിഷ്ടമുള്ളത് എന്ത് ചെയ്തുകൊണ്ട് അത് നിങ്ങളെ സംരക്ഷിക്കുമെന്ന് ചിന്തിക്കാൻ സാധിക്കുകയില്ല. അത് നിങ്ങളുടെ അമ്മയ്ക്കും ബാധകമാണ്. നിങ്ങൾക്ക് തോന്നിയതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ അമ്മ നിങ്ങളെ പരിപാലിക്കുമെന്ന് ചിന്തിക്കരുത്. അമ്മയ്ക്കും ഭൂമി മാതാവിനും ഒരു പരിധിയുണ്ട്. നമ്മളൊരിക്കലും ആ പരിധി കടക്കരുത്. നോക്കൂ, നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ സ്വയം പൂർണ്ണമാണ്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ശക്തരായി മാറുമ്പോൾ നമുക്ക് ആരെയും വേണ്ടെന്ന് തോന്നും. പക്ഷേ നമ്മൾ മറ്റൊരാളിൽ നിന്നാണ് ജനിച്ചത്, ശരിയല്ലേ? അത് ചിന്തിക്കാൻ വളരെ പ്രയാസമാണ്. ഞാൻ ഇങ്ങനെ ആയിരുന്നുവെന്ന്, എത്ര നിസ്സഹായനായിരുന്നു, പൂർണ്ണമായും നിസ്സഹായ ജീവൻ. അവർ നിങ്ങളെങ്ങനെ എറിഞ്ഞിരുന്നുവെങ്കിൽ തീർന്നേനെ. പൂർണ്ണമായും നിസ്സഹായമായ ജീവൻ അല്ലേ? ഇന്ന് നമ്മൾ സ്വന്തം കാലിലാണ്. പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവുണ്ട്. എന്തു തന്നെയായാലും നമ്മളിപ്പോൾ ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണം ആ അടിത്തറയായിരുന്നു. അതിൽ നിങ്ങളുടെ അമ്മയ്ക്കും പങ്കുണ്ട്, അതിൽ ഈ മണ്ണിനും ഈ ഭൂമിക്കും പങ്കുണ്ട്. എന്തായാലും ശരി, നിങ്ങൾ ബഹിരാകാശത്തേക്ക് പോയാലും ആ ബഹിരാകാശ പേടകം പോലും ഈ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഞാനൊരു തമാശ പറയട്ടെ, പറയട്ടെ, ഓക്കെയാണോ? മാസ്ക് വെച്ചതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ ഗൗരവത്തിലായിരിക്കുന്നത് പോലെ. ഒരു ദിവസം 2060-ൽ കുറച്ച് ശാസ്ത്രജ്ഞർ ദൈവവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചു. അവർക്കത് ലഭിച്ചു. അവരവിടെ ചെന്നു. അവർ ദൈവത്തോട് ചോദിച്ചു, ഹേ മനുഷ്യ, ഹേ കിഴവ, നിങ്ങൾ സൃഷ്ടിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഇന്ന് ഞങ്ങൾക്കും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ വിരമിക്കേണ്ട സമയമായി. ഒരുപാട് ആളുകൾ എന്നോട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഓ അങ്ങനെയാണോ, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും? അവർ കുറച്ച് മണ്ണെടുത്ത് ഏകദേശം ഒരു കുട്ടിയുടെ ചിത്രം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു, ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ. അവരെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ജീവൻ വെച്ചു, അതുപോലെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ദൈവം നോക്കിയിട്ട് പറഞ്ഞു, ഇത് നന്നായിട്ടുണ്ട്, പക്ഷേ ആദ്യം നിങ്ങളുടെ സ്വന്തം മണ്ണെടുക്കുക. മണ്ണാണ് ഏറ്റവും അത്ഭുതകരമായ വസ്തു. ഈ ഗ്രഹത്തിലെ എന്നല്ല, ഈ പ്രപഞ്ചത്തിലെ തന്നെ. കാരണം നിങ്ങൾ പുഴുവെന്ന് വിളിക്കുന്നത് അതിൽ നിന്നാണ് വരുന്നത്.
പ്രാണിയെന്ന് നിങ്ങൾ വിളിക്കുന്നതും വരുന്നത് മണ്ണിൽ നിന്നാണ്. മരമെന്ന് നിങ്ങൾ വിളിക്കുന്നതും വരുന്നത് മണ്ണിൽ നിന്നാണ്. അതിൽ നിന്നാണ് പക്ഷികളും വരുന്നത്, മൃഗങ്ങളും വരുന്നത്, ആന വരുന്നത് അതിൽ നിന്നാണ്. ഞാനും നിങ്ങളും അതിൽ നിന്നാണ് വരുന്നത്. കൂടാതെ ഇതാണ്, ഇത് മാത്രമാണ് ഈ ഗ്രഹത്തിലെ ഒരു അത്ഭുതകരമായ ഇടം. നിങ്ങളതിലേക്ക് മരണത്തെ ഇടുമ്പോൾ അതിൽ ജീവൻ പൊട്ടിവിരിയുന്നു. ഈ പ്രപഞ്ചത്തിൽ അങ്ങനെയുള്ളൊരിടം കാണിച്ചു തരൂ. മരണത്തെ ഇടുമ്പോൾ അതിൽ നിന്നും ജീവൻ പൊട്ടിവിരിയുന്ന സ്ഥലം, ആ സ്ഥലം ഇത് മാത്രമാണ്. നിങ്ങളൊരു മൃതദേഹത്തെ കുഴിച്ചിട്ടാൽ അതിനു ചുറ്റും ജീവൻ പൊട്ടിമുളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാം. ഞാൻ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒരാളുടെ, ഞാൻ പറയുന്നത് ഒരു അവസരം തുറന്നു വന്നിട്ടുണ്ട്. ഒരാൾ ഒരു ബിസിനസ് തുടങ്ങി. നിങ്ങൾ 1.7 മില്യൺ ഡോളർ കൊടുത്താൽ നിങ്ങൾ മരിക്കുമ്പോൾ, അതെപ്പോഴാണെങ്കിലും, അവർ നിങ്ങളുടെ ശരീരമെടുത്ത് ബഹിരാകാശത്തേക്ക് വിടും. കാരണം ബഹിരാകാശത്ത് ഓക്സിജനില്ല, സൂക്ഷ്മജീവികളൊന്നും തന്നെയില്ല. നിങ്ങളുടെ ശരീരം ജീർണിക്കുകയില്ല, അതുപോലെ തന്നെ നിലനിൽക്കും. ലക്ഷക്കണക്കിന് വർഷങ്ങൾ അത് കറങ്ങി നടക്കും. ഏതെങ്കിലും ബഹിരാകാശ പേടകം ഒരു ദിവസം അതിനെ ശേഖരിക്കുമെന്ന പ്രതീക്ഷയോടെ. മാലിന്യങ്ങൾ, മനുഷ്യ മാലിന്യങ്ങൾ, ആളുകൾ അത്തരത്തിലുള്ള ബിസിനസ്സുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനം വളരെ വലിയ തോതിലുള്ള അറിവില്ലായ്മയും അഹങ്കാരവുമാണ്. നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ശരീരം, നമ്മൾ നടക്കുന്ന ഈ മണ്ണ് തന്നെയാണ്. നിങ്ങൾ കാര്യമായ ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പരിസ്ഥിതി സൗഹൃദമായി ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ മരിക്കുമ്പോഴെങ്കിലും അത് തിരിച്ചവിടെ തന്നെ ഇടുക. നിങ്ങൾക്ക് അത്രയെങ്കിലും ചെയ്യാനാകും. പരിസ്ഥിതി സൗഹൃദമായി ആ ഒരു കാര്യം നിങ്ങളെക്കൊണ്ട് പറ്റുമല്ലേ? ഇല്ല, നിങ്ങൾക്കത് ബഹിരാകാശത്ത് വിടണം. അല്ലെങ്കിൽ ഒരു പെട്ടിക്കുള്ളിലാക്കി ഒരു ലോഹ പെട്ടിയിൽ സൂക്ഷിച്ചു വയ്ക്കണം. അല്ല, ഇത് മണ്ണിൽ നിന്നാണ് വന്നത്, അവിടേക്ക് തന്നെ തിരിച്ചു പോകണം.